പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം. അദ്ദേഹത്തിൻ്റെ അന്ത്യം അല്പസമയം മുമ്പായിരുന്നു. ഏറെ നാളായി അദ്ദേഹം രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. അതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അല്പസമയം മുമ്പാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചത്. തനേഷ് തമ്പി കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം? ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിജയകുമാർ, മലയാള സാഹിത്യ രംഗത്തെ ഒരു സൗമ്യ സാന്നിധ്യം എന്ന് പറയാവുന്ന ഒരു പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അല്പം മുൻപാണ് മലയാളത്തെ വിട്ടുപോയിരിക്കുന്നത്. അദ്ദേഹം അല്പം മുൻപ് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. അദ്ദേഹം ഏറെ ദിവസങ്ങളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ വിശ്രമ ജീവിതത്തിലായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന്റെ കാവ്യ പാരമ്പര്യത്തിന് തന്നെ ഒരു വലിയ നഷ്ടമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ എത്തുന്ന ആളുകളെല്ലാം പറയുന്നത്. ഈ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. അല്പം മുൻപ് മാത്രമാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരം ഉദാര ശിരോമണി റോഡിലെ അദ്ദേഹത്തിന്റെ വസതിയിലാണ് ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ തിരുവല്ലയിലെ ഇരിങ്ങോലിൽ ആണ് അദ്ദേഹം 1939 ജൂൺ 2 ജനിച്ചത്. ആദ്യം അധ്യാപനമായിരുന്നു അദ്ദേഹത്തിന്റെ വഴി. കോഴിക്കോട്, കൊല്ലം, പട്ടാമ്പി, എറണാകുളം, തൃപ്പൂണിത്തുറ, ചിറ്റൂർ, തിരുവനന്തപുരം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തുടങ്ങിയ ഇടങ്ങളിലെ കോളേജുകളിലെല്ലാം അധ്യാപകനായി അദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ സർക്കാർ കോളേജുകളിൽ ഇംഗ്ലീഷ് വിഭാഗത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ആണ് അദ്ദേഹം പിരിഞ്ഞത്. അതിനുശേഷം കുടുംബക്ഷേത്രത്തിലെ ശാന്തിക്കാരനായി പ്രവർത്തിച്ചിരുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സാഹിത്യ സമിതി തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1997 മില്ലനിയം കോൺഫറൻസ് അംഗമായിരുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം 3 വർഷമാണ് അദ്ദേഹം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ മേൽശാന്തിയായത്. നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിലെ മലയാള സാഹിത്യത്തിൽ വേറിട്ട് നിൽക്കുന്ന നിരവധി കൃതികളുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, പ്രണയഗീതങ്ങൾ, ഭൂമിഗീതങ്ങൾ, ഇന്ത്യ എന്ന വികാരം, മുഖമെവിടെ, ആരണ്യകം, ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ചാരുലത തുടങ്ങിയവയെല്ലാം വലിയ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള കൃതികളാണ്. 2014 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. 2014 എഴുത്തച്ഛൻ പുരസ്കാരവും അദ്ദേഹത്തിനായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ കേരളത്തിലെ പ്രബലമായ പുരസ്കാരങ്ങൾ, വയലാർ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, പി സ്മാരക കവിതാ പുരസ്കാരം തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ആത്മീയ ചൈതന്യമുള്ള വരികൾ കൊണ്ട് മനുഷ്യനെ അടയാളപ്പെടുത്തുന്ന കവി എന്നുള്ളതാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ആ നിലയിൽ വലിയ ഒരു നഷ്ടമാണ് മലയാള സാഹിത്യത്തിന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം മുൻപാണ് മരണം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. മാത്രമല്ല പ്രമുഖർ അടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ ഈ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു. അല്പസമയം മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഏറെ നാളായി വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിഷ്ണുനാരായണൻ നമ്പൂതിരി ചികിത്സയിലായിരുന്നു. മികച്ച അധ്യാപകൻ, പ്രാസംഗികൻ, അങ്ങനെ പല നിലകളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലയാളത്തിനുണ്ട്. പ്രിയപ്പെട്ട കവി അല്പസമയം മുമ്പ് ഓർമ്മയായിരിക്കുന്നു. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക്. ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. വിശദാംശങ്ങളാണ് തനേഷ് തമ്പി തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. Number 1 election channel 24.